എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ നാട് രാജ്യമൊട്ടാകെ ലോകമെമ്പാടും വലിയൊരു പ്രതിസന്ധിയെ അതിജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. നമ്മൾ ദൈവത്തിൽ ആശ്രയിച്ച് നന്നായിട്ട് പ്രവർത്തിച്ച് പ്രാർത്ഥിച്ച് ഒരുമിച്ച് മുന്നോട്ട് നീങ്ങേണ്ട ഒരു സമയം. ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലായിട്ട് സങ്കടം അനുഭവിക്കുന്നവർക്ക് വേണ്ടി എല്ലാം നമ്മൾ ശക്തമായിട്ട് പ്രാർത്ഥിക്കേണ്ട ഒരു സമയമാണ്. സങ്കീർത്തനം 57 നമ്മൾ വായിക്കുന്നതുപോലെ, കർത്താവെ, വിനാശത്തിൻ്റെ കൊടുങ്കാറ്റ് കടന്നു പോകുന്നതുവരെ അങ്ങയുടെ ചിറകിൻ്റെ കീഴിൽ ഞങ്ങൾ അഭയം പ്രാപിക്കുന്നു എന്നുള്ളത് നമ്മൾ പൂർണ്ണമായിട്ടും ബോധ്യപ്പെടേണ്ട ഒരു സമയമാണ്. നമുക്ക് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഗവൺമെൻറ്, NGOs, ആതുര ശുശ്രൂഷയിലയക്കുന്ന എല്ലാവർക്കും വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുകയും അവരോട് സഹകരിക്കുകയും ഒക്കെ ചെയ്യേണ്ട, നമ്മൾ ഒരുമിച്ച് നിൽക്കേണ്ട വലിയൊരു സമയമാണ്. ഒരുപാട് പ്രതിസന്ധികളെ അതിജീവിച്ച് നമ്മൾ ദൈവത്തിൻ്റെ സഹായത്താൽ കാരുണ്യത്താൽ ഇതിനെയും ഒരുമിച്ച് അതിജീവിക്കും. സങ്കീർത്തനം 107 നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്. 17 മുതൽ 19 വരെയുള്ള വചനങ്ങളിലൊക്കെ നമ്മൾ വായിക്കുന്ന ഒരു കാര്യമുണ്ട്. തങ്ങളുടെ കഷ്ടതയിൽ അവർ ദൈവത്തോട് നിലവിളിച്ചപേക്ഷിച്ചു, അവിടുന്ന് അവരെ ഞെരുക്കങ്ങളിൽ നിന്ന് രക്ഷിച്ചു, തൻ്റെ വചനം അയച്ചവരെ സൗഖ്യമാക്കി, വിനാശത്തിൽ നിന്ന് അവരെ വിടുവിച്ചു. നമ്മളിപ്പോൾ വലിയൊരു ഞെരുക്കത്തിൽ, വലിയൊരു വിനാശത്തിൻ്റെ പടിവാതിൽക്കലൊക്കെ നിൽക്കുന്ന ഒരു സമയമാണ്. ക്രോധത്തിൻ്റെ സമയമെന്നോ ഞെരുക്കത്തിൻ്റെ സമയമെന്നോ ഒക്കെ നമ്മളതിനെ വിളിക്കാം. വലിയൊരു പ്രതിസന്ധിയാണ്. പക്ഷേ ഇതിലെല്ലാം ദൈവാശ്രയത്വബോധമുള്ള നമ്മൾ ദൈവത്തെ നിലവിളിച്ചപേക്ഷിക്കുന്നു, ദൈവം തൻ്റെ വചനമയച്ച് നമ്മെ സൗഖ്യപ്പെടുത്തുന്നു എന്ന് സങ്കീർത്തകൻ സാക്ഷ്യപ്പെടുത്തുകയാണ്. പ്രിയപ്പെട്ടവരെ, പ്രവർത്തിക്കൊപ്പം നന്നായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യേണ്ട ഒരു സമയമാണ്. പ്രവർത്തിക്കണം എന്ന് പറയുമ്പോൾ നമുക്ക് നല്ല സന്തോഷമാണ്, കാരണം നമ്മളത് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. പ്രാർത്ഥിക്കണം എന്ന് പറയുമ്പോൾ ഒരു ചെറിയ അസ്വസ്ഥത നമ്മുടെ ഉള്ളിൽ തോന്നുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആരെങ്കിലും നമ്മളെ അസ്വസ്ഥപ്പെടുന്നുണ്ടെങ്കിൽ, നന്നായിട്ടൊന്ന് ചിന്തിക്കേണ്ട ഒരു സമയമാണ്. കാരണം നമ്മൾ ശക്തമായിട്ട് പ്രാർത്ഥിക്കേണ്ട സമയം തന്നെയാണ് ഇത്. പ്രാർത്ഥിക്കുന്നത് എന്തിനാ, ഇത്രയും കാലം ഈ ആശ്രയിച്ച ദൈവം എന്തി എന്നൊക്കെ ചോദിച്ചു വരുന്ന ആളുകൾ ചിലപ്പോൾ നമ്മളെ അസ്വസ്ഥപ്പെടുത്തും. ഇത്രയും കാലം ദൈവം ഇല്ല എന്ന് പറഞ്ഞവർ പെട്ടെന്ന് പ്ലേറ്റ് മാറ്റിയിട്ട് കൊറോണ വന്നപ്പോൾ ദൈവം എന്തി എന്ന് ചോദിച്ച് അവരുടെ തന്നെ ചോദ്യങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ മാർക്ക് വെച്ച ആളുകൾ നമ്മുടെ ചുറ്റും നിന്ന് നമ്മളെ അസ്വസ്ഥപ്പെടുത്തും. ഇത് കണ്ട് നമ്മൾ അസ്വസ്ഥപ്പെട്ട് നമ്മുടെ പ്രാർത്ഥന കുറയ്ക്കരുത്. കാരണം നമ്മുടെ പ്രാർത്ഥന ആവശ്യമുള്ള ആളുകൾ നമ്മുടെ ചുറ്റുമുണ്ട്. ഇപ്പോൾ ഒരുപക്ഷെ നമ്മൾ അതിൻ്റെ ഭീഷണിയിലായിരിക്കില്ല, നമ്മളിപ്പോൾ സേഫ് സോണിലൊക്കെ ആയിരിക്കും. പക്ഷേ സങ്കടം അനുഭവിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ടവർ, നമ്മൾ അറിയത്തില്ലാത്ത ഒത്തിരി ആളുകളുണ്ട്. അതുകൊണ്ട് ഇങ്ങനെയുള്ള ചോദ്യങ്ങളിൽ അസ്വസ്ഥപ്പെടാതെ, അവർക്ക് മറുപടി കൊടുത്ത് തൊണ്ടയിലെ വെള്ളം പറ്റിക്കാതെ, നിങ്ങൾ ശക്തമായിട്ട്, നമ്മൾ ഒരുമിച്ച് ശക്തമായിട്ട് പ്രാർത്ഥിക്കേണ്ട സമയമാണ്. കാരണം പ്രത്യേകിച്ച് ആരോഗ്യവകുപ്പ് എന്നൊക്കെ പറയുന്നുണ്ട് നമ്മുടെ തൊണ്ട നനഞ്ഞിരിക്കണം. ഇങ്ങനെ നമ്മളെ മുട്ടാപ്പൊക്ക് ചോദ്യങ്ങളുമായിട്ട് വരുന്നവരോട് ഉത്തരം പറയാൻ നിന്നാൽ നമ്മുടെ തൊണ്ടയിലെ വെള്ളം പറ്റുകയുള്ളൂ. കാരണം അവർക്കൊരിക്കലും നമ്മുടെ ചോദ്യങ്ങൾ, നമ്മുടെ ഉത്തരങ്ങൾ തൃപ്തി വരുത്തുന്നതല്ല. നമ്മൾ ശക്തമായിട്ട് പ്രാർത്ഥിക്കുക തന്നെ വേണം. പ്രിയപ്പെട്ടവരെ, ബഹുമാനപ്പെട്ട നായിക്കമ്പറമ്പിലച്ഛൻ പറഞ്ഞ പ്രാർത്ഥന അതിശക്തമായിട്ട് നമ്മൾക്കന്ന് പ്രാർത്ഥിക്കണം. അത് അതിനെ കളിയാക്കുന്നവരുണ്ടാവും, അതിനെ ചോദ്യം ചെയ്യുന്നവരുണ്ടാവും. ഡൊമിനിക് അച്ഛനെയും വട്ടായാലച്ഛനെയൊക്കെ ചൈനയിലേക്കും ഇറ്റലിയിലേക്കും ഒക്കെ കയറ്റിവിടാൻ വേണ്ടി ആഗ്രഹിക്കുന്നവരൊക്കെ ഉണ്ടാവും. അവരെ ജസ്റ്റ് ഡോണ്ട് മൈൻഡ്, മൈൻഡ് ചെയ്യാതെ. നമുക്ക് മൈൻഡ് ചെയ്യേണ്ട ആളുകൾ നമ്മുടെ ചുറ്റുമുണ്ട്. ഈ നാട്ടിൽ ഇത്രയും തൊഴിലില്ലാത്ത ആളുകൾ ഒത്തിരി പേരുണ്ട്. അവരെ ഒന്നും വിദേശത്തോട്ട് കയറ്റിവിടാൻ വേണ്ടി ടിക്കറ്റ് ബുക്ക് ചെയ്യാനോ അതിനുള്ള സൗകര്യങ്ങളോ ചെയ്തു കൊടുക്കാൻ നിൽക്കാതെ വട്ടായാലച്ഛനെയും ഡൊമിനിക്കച്ഛനെയൊക്കെ വിദേശത്തേക്ക് വിടാൻ വേണ്ടി തിടുക്കം കൂട്ടുന്നവരെ കണ്ട് നമ്മൾ എന്ത് പറയാനാണ്? സഹതപിക്കുക. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഡൊമിനിക്കച്ഛനും വട്ടായാലച്ഛനും ഡാനിയലച്ഛനും എല്ലാ അച്ഛന്മാരും വിദേശത്തോട്ട് പോകും. അവിടെ വചന ആവശ്യമാണെന്ന് കണ്ടാൽ അങ്ങോട്ട് ചെല്ലുക തന്നെ ചെയ്യും, ആളുകൾ വിളിക്കുക തന്നെ ചെയ്യും. നമ്മുടെ ചുറ്റും സങ്കടപ്പെടുന്നവരില്ലേ, ജോലി ഇല്ലാത്തവർ, വിദേശത്ത് പോകാൻ കഷ്ടപ്പെടുന്നവരൊക്കെ? അത് നമുക്ക് അവരെ സഹായിക്കാൻ പറ്റുമെങ്കിൽ അതൊരു നല്ല കാര്യമായിരിക്കില്ലേ എന്ന് നമുക്കൊന്ന് ചിന്തിക്കാം. നായിക്കമ്പറമ്പിലച്ഛനൊക്കെ പഠിപ്പിച്ച തന്നെ പ്രാർത്ഥന നന്നായിട്ട് പ്രാർത്ഥിക്കുക, ദൈവത്തിൻ്റെ കരുണ നിറയാൻ വേണ്ടി ആഗ്രഹിക്കുക. നമുക്ക് ദൈവത്തോടെ നിലവിളിച്ച് അപേക്ഷിക്കാനുള്ളൂ. അവിടുത്തെ കാരുണ്യം നന്നായിട്ടൊന്ന് അറിയാനുള്ള ഒരു സമയം കൂടിയാണ് ഇതെന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. ഇന്നൊരു പ്രത്യേക വചനഭാഗം നമ്മളൊന്ന് ധ്യാനിക്കണം. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ജ്ഞാനത്തിൻ്റെ പുസ്തകം 18:20 വാക്യങ്ങളാണ്. സംഹാരദൂതൻ ഇസ്രായേൽ ജനത്തെ കടന്നുപോയത്, ഈജിപ്തിലൂടെ കടന്നുപോയതിനെ കുറിച്ചൊക്കെ ഉള്ള ഒരു വ്യാഖ്യാനാണ് ജ്ഞാനത്തിൻ്റെ പുസ്തകം 18:20 20 വാക്യങ്ങളിൽ. അവിടെ നമ്മൾ കാണുന്ന ഇതാണ്, സംഹാരദൂതൻ ഇങ്ങനെ കടന്നു പോകുന്നു, കുറേ വിനാശമുണ്ടാക്കുന്നു. അവിടെ പ്രത്യേകമായിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട്, പക്ഷേ ക്രോധം നീണ്ടു നിന്നില്ല എന്ന്. ശരി, നമ്മുടെ നാട്ടിലൂടെ, രാജ്യത്തിലുടനീളം, ലോകത്തിലുടനീളം വലിയൊരു സങ്കടത്തിലൂടെ കടന്നു പോകുമായിരിക്കും. ഒരു സംഹാരദൂതൻ എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ വിളിക്കാം. പക്ഷേ ക്രോധം നീണ്ടു നിന്നില്ല. ഏതൊരു പ്രതിസന്ധിയിലും നമ്മൾ വിശ്വസിക്കേണ്ട ഒരു കാര്യം ഇതാണ്, ഈ ക്രോധം, ഈ സംഹാരം നീണ്ടു നിൽക്കില്ല. ജ്ഞാനത്തിൻ്റെ പുസ്തകം പ്രത്യേകിച്ച് പഠിപ്പിച്ചിരുന്ന ഒരു കാര്യമുണ്ട്, 21 18:21 ഈ ക്രോധം നീണ്ടു നിൽക്കാതിരിക്കാനുള്ള ഒരു കാരണം, ഉടനെ ഒരാൾ, ഒരു ധീര യോദ്ധാവ് അവരുടെ ഇടയിൽ നിന്ന് ഉയർന്നു വന്നു. തൻ്റെ പ്രാർത്ഥനയാലും പാപപരിഹാരത്തിൻ്റെ ധൂപാർച്ചനയാലും ആ ക്രോധത്തെ അവൻ ശമിപ്പിച്ചു. ദൈവദൂതനെ പോലെ ഒരാൾ, ഒരു ധീരനായകൻ ഇറങ്ങി വരുന്നു, പ്രാർത്ഥിക്കുന്നു, ധൂപാർച്ചന നടത്തുന്നു, ദൈവത്തിൽ ആശ്രയിക്കുന്നു, ക്രോധം നീണ്ടു നിന്നില്ല, ദൈവത്തിൻ്റെ കാരുണ്യം ഇറങ്ങി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ നാട്ടിൽ, നമ്മുടെ രാജ്യത്ത്, നമ്മുടെ ഇടവകയിൽ, നമ്മുടെ കൂട്ടായ്മയിലൊക്കെ ആ ധീരനായകരാകാനുള്ള ഒരു വിളി നമുക്കുണ്ട്.
നമുക്ക് അസുഖങ്ങൾ പിടിച്ചിട്ടുണ്ടാവില്ല, നമ്മൾ നമ്മൾ സേഫ് ആയിരിക്കും, നമ്മൾ ആരോഗ്യം ഉള്ളവരായിരിക്കും. ഇപ്പം നമുക്കുള്ള ഡ്യൂട്ടി ഇതാണ്, നമ്മൾ ഈ ധീരനായകന്മാരാവുക, നമ്മൾ പ്രാർത്ഥിക്കുക. നമ്മുടെ പ്രാർത്ഥന കുറയരുത്, നമ്മുടെ ധൂപാർച്ചനകൾ നമ്മുടെ ആരാധനകൾ കുറയരുത്. ശക്തമായിട്ട് നമ്മൾ പ്രാർത്ഥിക്കേണ്ട ഒരു സമയമാണ്. അപ്പൊ ആരാധനകളിൽ പൊട്ടിയിട്ടേക്കോ അല്ലെ, ധ്യാന കേന്ദ്രങ്ങൾ അടച്ചിട്ടില്ലേ എന്നൊക്കെ ചോദ്യം ചെയ്യുന്നവരോട് ഒന്നും പറയാൻ നിൽക്കണ്ട. കാരണം നാട് പ്രളയത്തെയും മറ്റു പ്രതിസന്ധികളെയൊക്കെ അതിജീവിച്ചപ്പോൾ അന്ന് നമ്മൾ തുറന്നിട്ട ആരാധനാലയങ്ങളും ധ്യാന കേന്ദ്രങ്ങളെയൊക്കെ അവരറിഞ്ഞുകൊണ്ട് നിർബന്ധ ബുദ്ധിയോടെ മറന്നു പോകുമ്പോൾ നമുക്ക് അവരോടൊന്നും പറയാതെ ദൈവത്തോട് നേരിട്ട് പറയാം, പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാം. ദൈവാശ്രയത്വ ബോധമുള്ള നല്ലൊരു ജനസമൂഹമായിട്ട് നമ്മൾ മാറണം. വചനത്തിൻ്റെ അവസാനം നമ്മൾ കാണുന്നുണ്ട്, 18:21-22 വാക്യങ്ങളിലൊക്കെ, അത് കായബലത്താലോ മസിൽ പവർ ശക്തിയാലോ ആയുധങ്ങളാലോ ഒന്നും അല്ല ഈ ക്രോധം ശമിപ്പിച്ചത്, ശക്തമായ പ്രാർത്ഥനയാലാണ്. പ്രത്യേകിച്ച് പറയുന്നു വചനത്താലാണ് ഈ ക്രോധം, ഈ ദുരന്തത്തെ ശമിപ്പിക്കാൻ സാധിച്ചത്. അതുകൊണ്ട് നമുക്ക് വചനത്തിൽ ആശ്രയിക്കാം. ഈ വചനം അയച്ചാണ് ദൈവം എല്ലാത്തിനെയും സൗഖ്യമാക്കിയത്. അത് നമുക്കും ആശ്രയത്വത്തോടെ പ്രാർത്ഥിക്കാം. ജ്ഞാനത്തിൻ്റെ പുസ്തകം 16:1 കൂടി എടുത്ത് വായിക്കണം. അതിൻ്റെ 11, 12, 13 വാക്യങ്ങളൊക്കെ വളരെ വലിയ ബോധ്യങ്ങൾ നമുക്ക് തരുന്ന വചനഭാഗമാണ്. ജ്ഞാനം 16:11 നമ്മളിങ്ങനെയാണ് വായിക്കുക, തൻ്റെ കാരുണ്യം അനുസ്മരിക്കാൻ വേണ്ടി ആണ് ചില കാര്യങ്ങൾ, ചില വേദനകളൊക്കെ നമുക്കുള്ളത്. അപ്പം ഇപ്പോൾ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ വേദന ഒരിക്കൽ കൂടി ദൈവത്തെ ഒന്ന് ഓർക്കാൻ, ദൈവം എന്തിയേ എന്ന് ചോദിക്കാനല്ല, ദൈവത്തെ ചോദ്യം ചെയ്യാനല്ല, പ്രാർത്ഥിച്ചിട്ട് എന്ത് കാര്യമെന്ന് ചോദ്യം ചെയ്യാനല്ല, പകരം ഒരിക്കൽ കൂടി ദൈവത്തെ ഓർക്കാൻ, ദൈവകൽപ്പനകൾ അനുസ്മരിക്കാൻ വേണ്ടി മാത്രമാണ് ഇത് വന്നിരിക്കുന്നതെന്ന് പൂർണ്ണ ബോധ്യത്തിലായിരിക്കുക. എന്നിട്ട് ദൈവം ശിക്ഷിച്ചു, ദൈവം കൈവിട്ടു എന്ന് ചിന്തിക്കുകയല്ല, പ്രാർത്ഥിക്കുക. ദൈവത്തിൻ്റെ കാരുണ്യം ഇറങ്ങുന്ന ഒരു സമയമാണ്. കൊറോണയ്ക്ക് ഉത്തരം കരുണ ആണെന്ന് നമ്മൾ തിരിച്ചറിയേണ്ട ഒരു സമയം. പ്രിയപ്പെട്ടവരെ, വചനത്തിൽ നമ്മൾ കാണുകയാണ് 16:12, അവർ വിസ്മൃതിയിൽ ആണ്ടുപോയാൽ ഈ ക്രോധം നീണ്ടുപോയാൽ, അങ്ങനെ വിസ്മൃതിയിൽ മറവിയിലേക്ക് മറഞ്ഞു പോയിട്ടുണ്ടായിരുന്നെങ്കിൽ ദൈവത്തിൻ്റെ കാരുണ്യം അവർക്ക് അനുസ്മരിക്കാൻ പറ്റാതായി പോകുമായിരുന്നു. അങ്ങനെ ഒരു അവസരം ദൈവം നമുക്കൊരുക്കില്ല. ദൈവത്തിൻ്റെ കാരുണ്യം അനുസ്മരിക്കാൻ അതെത്ര വലുതാണെന്ന് തിരിച്ചറിയാനുള്ള ഒരു അവസരമാണിത്. 16:12 നമ്മൾ വായിക്കുന്നുണ്ട്, കർത്താവെ മരുന്നോ ലേപന ഔഷധമോ അല്ല, എല്ലാവരെയും സൗഖ്യമാക്കുന്ന അങ്ങയുടെ വചനമാണ് ഞങ്ങളെ സൗഖ്യപ്പെടുത്തിയത്. നമുക്ക് പ്രാർത്ഥിക്കാം. കായബലത്താലോ ആയുധബലത്താലോ അല്ല, അതിനപ്പുറമായിട്ട് ദൈവത്തിൻ്റെ ശക്തി നിറഞ്ഞു നിൽക്കട്ടെ. ആ ദൈവത്തിൻ്റെ കാരുണ്യം ഡോക്ടർമാരിലൂടെ, നഴ്സുമാരിലൂടെ, ഗവൺമെൻറ്റിലൂടെ, സന്നദ്ധ സംഘടനകളിലൂടെ, പ്രവർത്തകരിലൂടെ, പ്രാർത്ഥിക്കുന്ന നമ്മളിലൂടെയൊക്കെ ദൈവത്തിൻ്റെ കാരുണ്യം ഈ ലോകത്തിലേക്ക് ഇറങ്ങാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ സാന്നിധ്യം തിരിച്ചറിയുക. ദൈവം എവിടെയുണ്ട്? ഈ ക്രോധം നീണ്ടു നിൽക്കില്ല. നമ്മൾ ഒരുമിച്ച് ഇതിനെ അതിജീവിക്കും. പ്രാർത്ഥനയിലൂടെ, പ്രവൃത്തിയിലൂടെ കർത്താവിൻ്റെ കാരുണ്യം അനുസ്മരിക്കാനുള്ള ദിവസങ്ങളായിട്ട് ഇത് മാറട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.